ഹായ് മക്കളെ എസ് എസ് എൽ സി റിസൾട്ട് വന്നു ഇനി പ്ലസ് വൺ അഡ്മിഷൻ ആണല്ലേ പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ഏകജാലകം എന്താ ഏകജാലകം എന്താണ് സിംഗിൾ വിൻഡോ സിസ്റ്റം സോ അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാനാണ് ഈ വീഡിയോ ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഏകജാലകം ഫിൽ ചെയ്യുന്നതിൽ പല കുട്ടികളും മിസ്റ്റേക്ക് വരുത്തിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ അർഹതപ്പെട്ടിട്ടും കിട്ടാതായിപ്പോയ ഒരു റീസണും കൂടെ പറയും അപ്പം അത് രണ്ടുമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ അവസാനം വരെ വീഡിയോ കാണാം ആൻഡ് അതേപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷൻ്റെ തുടങ്ങാറായി ആ തുടങ്ങുന്നത് മുതൽ നിങ്ങളുടെ അഡ്മിഷൻ കഴിയുന്നത് വരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ട്രാൻസ്ഫറും തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് എഡ്യൂപോർട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞങ്ങൾ അന്ന് വാക്ക് പറഞ്ഞതുപോലെ തന്നെ ഇത് എഡ്യൂപോർട്ട് എസ് എസ് എൽ സി 2002 ബാച്ചിനുള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ എന്താ ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മൾക്കും പേരൊക്കെ മാറ്റിയിട്ടുണ്ട് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്തെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇന്ന് പറയാൻ പോകുന്ന എന്താണ് ഏകജാലകം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്നുള്ളതാണ് ഓക്കെ ഏകജാലകം എന്താണെന്ന് പറഞ്ഞാൽ മുമ്പ് ഈ ഏകജാലകത്തിന് മുമ്പ് ഈ പ്ലസ് വൺ അഡ്മിഷൻ അത്ര സുഖമുള്ള ഏർപ്പാടായിരുന്നില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നില്ല അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതായത് പലപ്പോഴും എന്താണ് അനർഹർക്കൊക്കെ പല നല്ല സ്കൂളുകളൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ളൊക്കെയുള്ള ചാൻസസ് ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞു നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പല സ്കൂളിൽ ചേരാം ആ സ്കൂളിൽ തന്നെ പല സ്ട്രീം ചില ആൾക്ക് സയൻസ് ചേരാം ചില ആൾക്ക് കൊമേഴ്സ് ചേരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ടായിരുന്നു അല്ലേ അപ്പം നമ്മൾ മുമ്പൊക്കെ എന്താ വെച്ചാൽ ഓരോ സ്കൂളും പോയി അവിടുന്ന് ഫോം വാങ്ങി അത് ഫിൽ ചെയ്ത് കൊടുത്ത് വേറൊരു സ്കൂളും പോയി ഫില്ല് ചെയ്ത് കൊടുത്തു അവസാനം എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്താ സ്കൂൾ എ എന്ന് നിങ്ങൾ നമുക്ക് സയൻസിന് വന്നിട്ടുണ്ടാവും സ്കൂൾ ബി എന്ന് കൊമേഴ്സിന് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏതൊരു സ്കൂളിൽ പോയിട്ട് പറയണം ഞാൻ ഇവിടെ ചേരുന്നില്ല അവിടെ അപ്പോൾ ഒരാകെ കുടുങ്ങും ഒരടുത്താളെ വിളിക്കും അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം അതിൻ്റെ ഇടയ്ക്ക് ചിലരെയൊക്കെ ഇവരെ തിരികെ കയറ്റും എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൃത്യതയോടുകൂടി എന്താണ് അർഹതപ്പെട്ടവർക്ക് കൃത്യമായ സ്കൂൾ കിട്ടുന്ന രീതിയിൽ നമ്മളുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയുള്ള ഏകജാലകം അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ എന്നുള്ളത് അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള സ്കൂളും കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാം നമ്മൾ അതിന് എലിജിബിളാണ് നമുക്ക് ആ സ്കൂളിൽ തന്നെ കിട്ടും വേറെ ഒരു തരത്തിലുള്ള ഹ്യൂമൻ ഇൻ്റർഫിയറൻസും ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ഇത് ഓൾമോസ്റ്റ് നിയർ ടു പെർഫെക്റ്റ് സിസ്റ്റം എന്ന് തന്നെ നമുക്ക് പറയാം എന്താ സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയാണ് ഇത് വലിയ പ്രോസസ്സാണ് ഞാനൊരു ഔട്ട്ലൈനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതിൽ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിപ്പം ഈ ചിത്രം കാണുകയാണെങ്കിൽ ഇതാണ് ഞാൻ ഇപ്പം ഞാൻ എസ് എസ് എൽ ചെയ്താണെങ്കിൽ ഞാൻ ചിത്രം വരയിൽ കുറച്ച് അഗ്രഗണ്യനായത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു ആൻഡ് ഇതൊക്കെ എന്താ ഇത് ഈ വീട് പോലെ കാണും ഇത് വീടല്ല കേട്ടോ ഇതൊക്കെ സ്കൂളാണ് ഓക്കെ റൈറ്റ് ഇത് എൻ്റെ പഞ്ചായത്തിൽ ഈ വട്ടാണ് കേട്ടോ എൻ്റെ പഞ്ചായത്തിൽ രണ്ട് സ്കൂളുകളുണ്ട് ഇത് മോശമില്ലാത്ത സ്കൂളാണ് എ ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ ബി എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല എനേക്കാളും നല്ല സ്കൂളാണ് പക്ഷേ ബിയിൽ എനിക്ക് എന്താണ് എത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് 2-3 ബസ്സൊക്കെ കയറിയിട്ട് പോകണം മീൻസ് ഒരേ പഞ്ചായത്താണ് നിങ്ങൾക്കറിയാമല്ലേ ആൻഡ് സി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അടിപൊളി സ്കൂളാണെന്ന് മാത്രമല്ല ഒറ്റ ബസ് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് കയറി കഴിഞ്ഞാൽ സി എന്ന സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് ബസ് കയറി ഇറങ്ങാനും പറ്റും സോ എല്ലാവരും എൻ്റെ നാട്ടിലെല്ലാവരും ആഗ്രഹിക്കുക ഈ സി എന്നുള്ള സ്കൂൾ പഠിക്കാനാണ് ഓക്കെ അപ്പം എന്താണ് ഏകജാലകത്തിൽ 10-ാം ക്ലാസ് എൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ അപ്ലൈ ചെയ്യും ഏകജാലകത്തിൽ അപ്ലൈ എന്താണ് എനിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ റിസൾട്ട് ഇപ്പം ഇരിക്കട്ടെ 9 A+ഉം 1 A+ഉം ആണെന്ന് കരുതുക ഓക്കെ 9 A+ 1 A ആണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഈ ഓരോ സ്കൂളും അപ്ലൈ ചെയ്യും എനിക്ക് സയൻസ് എടുക്കാനാണ് ആഗ്രഹം ഞാൻ എന്ത് ചെയ്യും സയൻസ് അപ്ലൈ ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അഥവാ സയൻസ് കിട്ടിയില്ല വെറുതെ ആണെന്ന് വിചാരിച്ചിട്ട് കൊമേഴ്സിനും കൊടുക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും ഈ സ്കൂളുകൾക്ക് അങ്ങനെ എന്താ 100 കണക്കിന് ആൾക്കാരെ അപ്ലൈ ചെയ്യും ഓക്കെ ഇപ്പം സി എന്നുള്ള സ്കൂൾ എന്തായിരിക്കും സി എന്നുള്ള സ്കൂളിൽ 50 സീറ്റാണ് സയൻസിനുള്ളത് നിൽക്കും 1000 കണക്കിന് കുട്ടികളൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് നല്ല സ്കൂളായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ 200-300 കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നറിയുക അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത പല കുട്ടികൾക്ക് എന്താണ് ഇവരെന്ത് ചെയ്യണം ഇവരൊരു ഒരു ഒരു വെയിറ്റേജ് ഉണ്ടാക്കണം ഒരു വെയിറ്റേജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഇപ്പോൾ എനിക്ക് 9 A+ഉം 1 A ആണ് വേറൊരു കുട്ടിക്ക് 10 A+ ഉണ്ടാവും വേറൊരാൾക്ക് 8 A+ഉം 2 A ആയിരിക്കും അപ്പം അത് ഒരു ഘടകമാണ് ഓക്കെ നമ്മളുടെ മാർക്ക് ഒരു ഘടകമാണ് രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രീമിനനുസരിച്ച് ഇപ്പം സയൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ് മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും എന്താണ് നല്ല മാർക്കുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടും ഓക്കെ അതേ സ്ഥാനത്ത് ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ സോഷ്യൽ മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് അഡ്വാൻറ്റേജ് അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യും 3-ാമത് കാൽക്കുലേറ്റ് നമുക്ക് വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടോ എന്നുള്ള ബോണസ് പോയിൻറ്റിനെ കുറിച്ച് പ്രത്യേക വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ബോണസ് പോയിൻ്റ് ഇപ്പോൾ വിവാദമായിട്ടുള്ള നീന്തൽ അതവിടെ മാറ്റി നിർത്തിയാൽ എന്താ നമ്മളെ പഞ്ചായത്ത് തന്നെയാണ് നമുക്കൊരു ബോണസ് പോയിൻ്റ് നമ്മളെ താലൂക്കിലാണ് വേറൊരു ബോണസ് പോയിൻ്റ് കിട്ടും അങ്ങനെ നമ്മൾ നമ്മുടെ
വീര സൈനികരുടെ മക്കളാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ബോണസും പോയിന്റ് ഉണ്ട്. അങ്ങനെ കുറേ ബോണസ് പോയിന്റുകളൊക്കെ ഉണ്ടാവും. അതും ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണ്, നമ്മൾക്കൊരു WGPA എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്നാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യും, ഒരു WGPA കാൽക്കുലേറ്റ് ചെയ്യും. ഇത് സ്കൂളൊന്നും അല്ല കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റമാണ്, നമ്മളെ ഏകജാലകമാണ്, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞു തരാണ്, നിങ്ങൾ ഓരോ സ്കൂളിലും ഓരോ കോഴ്സിന് അപ്ലൈ, നിങ്ങൾ ഓരോ അപ്ലിക്കേഷനും നിങ്ങളുടെ WGPA സെയിം ആവണം എന്നുള്ള ചാൻസ് ഇല്ല, ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ ഈ സ്കൂളിൽ നമ്മൾ സയൻസ് അപ്ലൈ ചെയ്തു, കൊമേഴ്സിന് അപ്ലൈ ചെയ്തു, ഓർ ഹ്യൂമാനിറ്റീസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സോഷ്യൽ സ്റ്റഡീസിലാണ് എ എങ്കിൽ എന്തായിരിക്കും, എൻ്റെ WGPA മാറും. ഓക്കെ, അതേപോലെ തന്നെ ഈ സ്കൂളും സയൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ WGPA മാറും. കാരണം എന്താണ്, ഇവിടെ എന്താണ്, ഇത് എൻ്റെ പഞ്ചായത്തിലെ സ്കൂളാണെങ്കിൽ എനിക്കൊരു എക്സ്ട്രാ ബോണസ് പോയിന്റ് കിട്ടും. അതേപോലെ തന്നെ എന്താണ്, ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, വീണ്ടും ഒരു എക്സ്ട്രാ ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ, ഓരോ അപ്ലിക്കേഷനും ഓരോ സ്കൂളിനല്ല, ഓരോ അപ്ലിക്കേഷൻ, ഇപ്പോൾ ഒരു സ്കൂൾ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണ്, നമുക്ക് 3 WGPA ആണ് കിട്ടുക. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കൃത്യമായി പറയാം. അങ്ങനെ എന്തായിരിക്കും, ഈ സ്കൂളിലെ ഈ കോഴ്സ് ഞാനിവിടെ അപ്ലൈ ചെയ്ത സയൻസ് കോഴ്സിന് അവരെന്ത് ചെയ്യും, WGPA വൈസ്, പിന്നെ അതിൻ്റെ മുകളിൽ റിസർവേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതൊന്നും ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. WGPA വൈസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, അല്ല നമ്മളല്ല, അവർ ഒരു ലിസ്റ്റ് എടുക്കും, എന്നിട്ട് അതിലെ ടോപ്പ് 50 കുട്ടികളെ അവർ വിളിക്കുക ചെയ്യാം. ഓക്കെ, ആ വിളിക്കൽ തന്നെ എന്തിന് 2-3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തും. എന്താ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ, ട്രയൽ ബോൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അതായത് വെറുതെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പ്രവേശനം ഉറപ്പൊന്നുമില്ല. എന്നിട്ട് എന്താ, അഥവാ ചിലപ്പോൾ എന്തായിരിക്കും, ഒമ്പ ഫുൾ A+ ഒക്കെ വാങ്ങിയ കുട്ടിക്ക് ചിലപ്പോൾ ഒരു സ്കൂൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും എന്തായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് അവൻ അപ്ലിക്കേഷനിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരുത്താൻ വേണ്ടി ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടത്തും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മിക്കവാറും എന്താണെന്നാൽ ഫുൾ സീറ്റിലൊന്നും അവരെന്ത് ചെയ്യില്ല, അലോട്ട്മെൻറ്റ് കൊടുക്കില്ല, കുറച്ച് സീറ്റുകളിൽ അലോട്ട്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ടോപ്പുള്ള കുട്ടികളൊക്കെ അതിൽ കയറും. പിന്നെ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടത്തും. അങ്ങനെ ആ പ്രോസസ്സാണ്. അത് മുഴുവനായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് എന്ത് അവസാനം നമുക്കൊക്കെ ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം കൂടെ, എനിക്ക് സ്കൂൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരുവിധം എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ടും. നമ്മൾ വിചാരിച്ച സ്കൂൾ, നമ്മൾ വിചാരിച്ച കോമ്പിനേഷൻ കിട്ടണമെന്നില്ല എന്ന് മാത്രം. എത്ര മാർക്ക് നിങ്ങൾക്ക് കുറവാണെങ്കിലും ഏതെങ്കിലും സ്കൂൾ, ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, 50 സീറ്റ്, ടോപ്പ് 50 ആൾക്കാരുടെ റാങ്ക് പ്രസിദ്ധീകരിക്കും. അതിൽ ഞാനുണ്ട്. അങ്ങനെയാണ് എന്താ, എനിക്കിവിടെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ എനിക്കിവിടെ അഡ്മിഷൻ കിട്ടും. അതേപോലെ എന്താണ്, ഇവിടെയും ഉണ്ടെന്ന്, ഇവരെ ടോപ്പ് 50 ആൾക്കാർ വെക്കുകയാണ്, അതിലും ഞാനുണ്ട് 13-ാമനായിട്ടോ എത്രയെങ്കിലും ഇവിടെയുണ്ട്, 50 ആൾക്കാരുടെ റാങ്ക്. അപ്പം 3 സ്കൂളിൽ എനിക്ക് എന്ത് ചെയ്യാം, ശരിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കിടക്കുന്നത്. അപ്പം ആരാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നിങ്ങൾക്ക് 3 ഇൻസ്റ്റിറ്റ്യൂട്ട്, അജാസ് നീ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തു എന്നല്ല പറയാം, നമുക്ക് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കിട്ടുക. അതായത് ഇവരുടെ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും സീറ്റിലെ മെറിറ്റ് ലിസ്റ്റിൽ ഞാനുണ്ടെങ്കിൽ ഏത് സ്കൂളിൽ നിന്നാണ് എനിക്ക് ഏകജാലകം കിട്ടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ സ്കൂൾ സി ആണ്, സെക്കൻഡ് പ്രയോറിറ്റി സ്കൂൾ എ ആണ്, തേർഡ് പ്രയോറിറ്റി സ്കൂൾ ബി ആണ്, പിന്നെ ഫോർത്ത് പ്രയോറിറ്റി വേറെ ഏതെങ്കിലും സ്കൂൾ ഡിഒ, അല്ലെങ്കിൽ എന്താ സിയിലെ കൊമേഴ്സ്, അങ്ങനെ പലതും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇതിൽ ഇവർ നോക്കുക എന്ന് വെച്ചാൽ, ഓക്കെ സ്കൂൾ ബിയിൽ എനിക്ക് കിട്ടും, എയിൽ കിട്ടും, സിയിലും കിട്ടും എന്നാണെങ്കിൽ ഇവർ ഈ ഏകജാലകത്തിൽ നമുക്ക് കിട്ടാൻ, നമുക്ക് അലോട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഏതായിരിക്കുന്നോ, നമ്മളുടെ ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റിലുള്ള പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ടുള്ള സ്കൂളായിരിക്കും എന്ന് മാത്രമല്ല, അതിൻ്റെ താഴെയുള്ള മുഴുവൻ ഓപ്ഷനും എന്തായിപ്പോവും, അങ്ങ് ക്യാൻസലായിപ്പോവും. അതായത് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കൽ പോലും ഇതിൻ്റെ താഴെ എനിക്ക് സ്കൂൾ എ ആയിരുന്നു വേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും മാറിപ്പോ. ഇവിടെ എവിടെയാണ് മിസ്റ്റേക്ക് വരുത്താൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സ്കൂൾ സി കുറച്ച് ടഫൊക്കെയാണ്. എന്ത് സ്കൂൾ സി കിട്ടാൻ ടഫാണ്, നല്ല സ്കൂളാണ്, മാത്രമല്ല എന്താണ് ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യും, എൻ്റെ പഞ്ചായത്തിന് പുറത്താണ്, അപ്പോൾ എനിക്കൊരു ബോണസ് പോയിൻ്റ് കുറവുണ്ട് എന്നൊക്കെ കരുതി. ഞാൻ കരുതിയാണ് എന്ത്, എനിക്ക് സ്കൂൾ എ ആണ് കിട്ടാൻ എളുപ്പം, സ്കൂൾ എ ആണ് എനിക്ക് കിട്ടാൻ എളുപ്പം എന്ന് കരുതി ഞാൻ എൻ്റെ ഓർഡറിൽ ഞാൻ കൊടുക്കുകയാണ്. എന്ത് ഫസ്റ്റ് എനിക്ക് കിട്ടാൻ എളുപ്പം സ്കൂൾ എ ആണ്, കാരണം എൻ്റെ പഞ്ചായത്തൊക്കെ അടുത്താണ്, പിന്നെ ബി, പിന്നെയാണ് ഞാൻ സി കൊടുക്കുന്നതെന്ന് കരുതാം. വെറുതെ നമ്മൾ തോന്നുകയാണ് എന്ത് സ്കൂൾ എ അല്ലേ കിട്ടാൻ, വെറുതെ സി ആദ്യം കൊടുക്കണ്ട, അത് കിട്ടൂലല്ലോ എന്നൊക്കെ വിചാരിച്ച്, പ്രത്യേകിച്ച് എനിക്കൊരു A+ കുറവാണ് എന്നൊക്കെ കരുതി കൊടുത്തു കഴിഞ്ഞാൽ
ഇതേപോലെ ഭാഗ്യത്തിന് എന്താ ഇതുകൂടി എ പ്ലസ് ഒന്നും അങ്ങനെ ഇല്ലല്ലോ. മൂന്ന് സ്കൂളുകളൊന്നും എനിക്ക് കിട്ടിയായിരുന്നു. നമുക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷേ സ്കൂൾ എയിൽ കിട്ടിയെങ്കിൽ പിന്നെന്താ ഈ രണ്ട് ഓപ്ഷനും അങ്ങ് ഡിലീറ്റ് ആയിപ്പോ. അതായത് എനിക്ക് കിട്ടേണ്ടിയിരുന്ന സ്കൂൾസ് എ, സ്കൂൾ സി, ഞാൻ അത് അപ്ലൈ ചെയ്ത ഓർഡർ തെറ്റിയ ഒരൊറ്റ റീസൺ കാരണം എന്ത് സംഭവിക്കും? എനിക്ക് കിട്ടാതിരിക്കും. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായില്ലേ? അതായത് നമുക്ക് നമ്മളിപ്പോൾ എന്താ ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് സ്കൂൾ എ കിട്ടിയിട്ടുണ്ടാവില്ല, സ്കൂൾ എ എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അവിടെ എന്തോ കാരണവശാൽ കൂടുതൽ ആൾ അപ്ലൈ ചെയ്ത് എന്തോ റീസൺ കിട്ടിയില്ല, സ്കൂൾ ബി ആണ് എനിക്ക് കിട്ടിയത്, അപ്പോഴും എന്താ കിട്ടാമായിരുന്ന സി എനിക്ക് നഷ്ടപ്പെടും. കാരണം സീനേക്കാൾ മുകളിൽ ഞാൻ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് സ്കൂൾ ബിക്കാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ എനിക്ക് സ്കൂൾ എയിലേക്ക് സീറ്റ് ഉണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, താഴോട്ടേക്ക് മാറാൻ പറ്റൂല എന്നുള്ളതാണ്. സോ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ഇന്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്, അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, മനസ്സിൽ വരുത്തേണ്ട ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്നതിനെക്കുറിച്ചും കിട്ടാത്തതിനെക്കുറിച്ചും ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും വേണ്ട, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് എന്താ ഏഴ് എയും മൂന്ന് ബിയും ഒരു സി പ്ലസ് ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ചിലപ്പോൾ അവൻ വിചാരിക്കും എനിക്ക് സയൻസ് ഒന്നും കിട്ടൂല. അപ്പോൾ അവൻ കയറി എന്താ കൊമേഴ്സ് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും കൊമേഴ്സ് കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ സയൻസും കിട്ടിയിട്ടുണ്ട്. ആ കൊമേഴ്സ് കയറി മേലെ പോവും, അവൻ സയൻസിൻ്റെ എല്ലാ സീറ്റും അങ്ങ് വാനിഷ് ആയി പോവും. നമ്മളെ പ്രയോറിറ്റിയുടെ നമുക്ക് കിട്ടിയതിൻ്റെ താഴെയുള്ള ഏതെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയത് ക്യാൻസൽ ആയി പോവും, പിന്നെ ഒരിക്കലും അതിലേക്ക് മാറാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ളതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. കിട്ടോ ഇല്ലയോ എന്നുള്ളൊന്നും നിങ്ങൾ വിഷയാക്കണ്ട. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് സ്കൂൾ സിയിലെ സയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ എനിക്ക് എന്തായിരിക്കും, എനിക്ക് ഗ്രേഡ് എ പ്ലസ് എ ഇല്ലെങ്കിൽ കൂടി ഞാനതങ്ങ് കൊടുത്തേക്കാം. നമുക്ക് 50 ഓപ്ഷൻസ് കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അടുത്തത് കൊടുക്കുക, അടുത്തത് കൊടുക്കുക. കിട്ടാത്തത് എന്താണ്, നമുക്ക് കിട്ടുന്നത് എവിടെ ആയിക്കോട്ടെ, നമ്മളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച്. ഇപ്പം കൊമേഴ്സ് ആണ് എനിക്ക് കിട്ടാൻ ഏകദേശം ഉറപ്പ്, എന്നാൽ പോലും എനിക്ക് സയൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും. സയൻസ് കിട്ടൂല എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്, ടോപ്പ് സ്കൂളെ സയൻസ് ഒഴിവാക്കി വെക്കരുത്. അഥവാ നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ കയറിപ്പോവാൻ പറ്റും. ഓക്കെ, സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നിങ്ങളുടെ നാട്ടിലെ നിങ്ങൾ പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്കൂളെ ഏറ്റവും നല്ല കോഴ്സ് ഏതാണോ ആ കോഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇതേ പ്രശ്നം എന്തുണ്ടാവും, ഇതേ പ്രശ്നം എന്താ, കൊമേഴ്സ് പഠിക്കാനാണ് എനിക്ക് ആഗ്രഹം, ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് പ്രയോറിറ്റി ഈ സ്കൂളെ സയൻസിന് കൊടുത്തു, ഞാൻ സയൻസ് കിട്ടും ഞാനവിടെ പെടുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് കേട്ടോ, അതായത് നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഏത് കോഴ്സ് ഏത് സ്കൂൾ അത് ഫസ്റ്റ് കൊടുക്കുക. അവിടെ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ 15-ാമത് കൊടുത്ത ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ അപ്പോഴൊക്കെ എന്താണ് മേലോട്ടേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ആ 15-ാമത്തെ ഓപ്ഷനാണ് ഏറ്റവും ആദ്യം നിങ്ങൾ കൊടുത്തതെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഈ സ്കൂളുകളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിലും നമുക്ക് കിട്ടൂല എന്നുള്ള കാര്യം ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇതാണ് ഏകദേശം ഏകജാലകത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ബാക്കിയൊക്കെ വഴിയെ വരുന്നതായിരിക്കും. ശരി.